ഇച്ഛാശക്തി ഉള്ള ഒരു ഭരണകൂടത്തിന്റെ മികവിന്റെ അടയാളപ്പെടുത്തലായി കേരളത്തിന്റെ ഒരു സ്വപ്നം കൂടി യാഥാർത്ഥ്യമാവുകയാണ്. ഈ മാസം 28 ന് ആലപ്പുഴ ബൈപ്പാസ് കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ നമ്മൾ കേരളത്തിൽ ദീർഘകാലമായി ഇതെന്നു നടക്കും എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പദ്ധതികൾ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങി എന്ന ആ സത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ആലപ്പുഴ ബൈപ്പാസ് 1987 നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതാണ്. അങ്ങനെ പതിറ്റാണ്ടുകളുടെ ചരിത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ആ ബൈപ്പാസ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടക്കുന്ന ഒന്നാണ്. പക്ഷേ സംസ്ഥാന സർക്കാരുകൾ അതിനകത്ത് വേണ്ടത്ര താല്പര്യം കാണിക്കാതിരുന്നത് ആ പദ്ധതിയെ വലുതായി തന്നെ പിന്നോട്ടടിച്ചിരുന്നു. പക്ഷേ ഈ സർക്കാർ വന്നതിന് ശേഷം പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ്റെ പ്രത്യേക താല്പര്യം അത് ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതും കാത്താണ് അതിൻ്റെ ഉദ്ഘാടനം ഇത്രയും നാൾ നീട്ടി നീട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും മോദി വരില്ല എന്നുറപ്പായി. മോദി വരില്ലെങ്കിലും നല്ല മോഡിയോടുകൂടി ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരനും പങ്കെടുക്കുന്ന ചടങ്ങിൽ ആ പാലം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ആലപ്പുഴയിലെ കൊമ്മാടി മുതൽ കളർകോട് വരെ കടലിന് സമാന്തരമായി പോകുന്ന ഒരു എലിവേറ്റഡ് ഹൈവേ, മനോഹരമായ ഒരു നിർമ്മിതി കൂടിയാണത്. അതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ഒരു സുന്ദരമായ ദൃശ്യാനുഭവം കൂടി സമ്മാനിച്ചുകൊണ്ടായിരിക്കും ആ പാലം യാഥാർത്ഥ്യമാകുന്നത്. എന്തായാലും നമ്മുടെ നാടിൻ്റെ വികസന സങ്കല്പങ്ങളിലേക്ക് കുറേ ശ്രദ്ധേയമായ വികസന പദ്ധതികൾ കൊണ്ടുവരാൻ ഈ സർക്കാരിന് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഗെയിലിൻ്റെ കാര്യത്തിലായാലും കൊല്ലത്ത് ബൈപ്പാസിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ ആലപ്പുഴ ബൈപ്പാസിൻ്റെ കാര്യത്തിലായാലുമൊക്കെ ആ ഇച്ഛാശക്തി പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. കേരളത്തിൽ ഈ വികസനത്തിന് തടസ്സം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ഈ സ്ഥലമേറ്റെടുക്കലാണ്, മറ്റൊന്ന് ചുവപ്പ് നാടകം. ഈ രണ്ടു കാര്യങ്ങളെയും വളരെ വേഗത്തിൽ മറികടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഒരു നേട്ടമായി കാണേണ്ടത്. മുൻ സർക്കാരുകളൊന്നും അത് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല. പക്ഷേ ഈ ആലപ്പുഴ ബൈപ്പാസിൻ്റെ കാര്യത്തിലായാലും കൊല്ലം ബൈപ്പാസിൻ്റെ കാര്യത്തിലായാലും തിരുവനന്തപുരത്ത് കഴക്കൂട്ടം കാരോട് ദേശീയപാതയുടെ കാര്യത്തിലായാലും ഒക്കെ പലപ്പോഴും സർക്കാരുകൾ നാട്ടുകാർ ബഹളം ഉണ്ടാക്കുന്നു, അതുകൊണ്ട് നമുക്കത് വേണ്ട എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. മുൻ സർക്കാരുകളൊക്കെ സ്വീകരിച്ചിരുന്നത് അത് തന്നെയാണ്. പക്ഷേ ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിലും ഗെയിലിൻ്റെ കാര്യത്തിലും അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ള ഒരു ചിന്താഗതി ഈ സർക്കാരിനുണ്ടായി എന്നുള്ളത് തന്നെയാണ് വമ്പൻ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഈ സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ അടയാളപ്പെടുത്തലായി നാം കാണേണ്ടത്. അതിനെ രാഷ്ട്രീയമായ ഒരു പുകഴ്ത്തലായി കാണേണ്ട കാര്യമൊന്നുമില്ല. ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണത്. നേരത്തെയും ഇടതു സർക്കാരുകൾ ഇവിടെ ഭരിച്ചിരുന്നു. അങ്ങനെ ഇടതു സർക്കാരുകൾ ഭരിച്ചിരുന്നപ്പോഴും ഈ ആലപ്പുഴ ബൈപ്പാസ് അല്ലെങ്കിൽ കൊല്ലം ബൈപ്പാസ് അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ദേശീയപാത അല്ലെങ്കിൽ ഗെയിൽ ഇതൊന്നും യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ദൗത്യങ്ങൾ ഉണ്ടായിട്ടില്ല. അവിടെയും ഈ ജനങ്ങളുടെ എതിർപ്പിന് മുന്നിൽ സർക്കാരുകൾ കീഴടക്കി കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷെ ജനങ്ങളുടെ എതിർപ്പിനെ അതിജീവിക്കാൻ അവർക്ക് ഹിതകരമാകുന്ന രീതിയിലുള്ള ഒത്തുതീർപ്പുകൾ ഉണ്ടാവുക എന്നുള്ളതിലേക്ക് വളരെ പെട്ടെന്ന് കടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ്. അതിൽ നിന്നാണ് ഈ ആലപ്പുഴ ബൈപ്പാസ് പോലെയുള്ള വമ്പൻ പദ്ധതികളും യാഥാർത്ഥ്യമാക്കുന്നതിന് സർക്കാരിന് സാധിക്കുന്നത്. ഇത് മോദിയുടേതാണ്, മോദിയുടെ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് സംഘ സുഹൃത്തുക്കൾ എത്തുമെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട്, എത്രയോ കാലങ്ങളായി കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടിരുന്ന ഒരു പദ്ധതി, അത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തി കാട്ടിയ ഈ സർക്കാരിനെ അനുമോദിക്കാതിരിക്കാൻ സാധിക്കില്ല. ഫണ്ടൊക്കെ കേന്ദ്രത്തിൻ്റെ തന്നെ, പക്ഷേ അത് നടപ്പിലാക്കിയത്, അത് യാഥാർത്ഥ്യമാക്കിയത് കേരളം തന്നെ. 100% കേരളത്തിൻ്റേതു തന്നെ.